ആ പെണ്ണിപ്പോ കുന്നുംപാറത്തൊരുത്തനായിട്ട് പ്രേമത്തിലാ. നമ്മുടെ മോളോ? നമ്മളെ മോളല്ല, ആ ഭാസ്കരാട്ടന്റെ മോളെ. ഒരു ഓട്ടോക്കാരനായിട്ട്. ഏത് ഓട്ടക്കാരൻ? ഓട്ടക്കാരനല്ല, ഓട്ടോക്കാരൻ. നിങ്ങൾ അവരോട് ചെന്ന് പറഞ്ഞാ മതി, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കുടുംബത്തിലൊരു കല്യാണ നിശ്ചയം നടക്കുമ്പോഴാണ് നിന്റെ ഒരു ഏഷണി. ഒന്ന് പൊടി. ആ അവിടെ നിന്ന് രേവതി കുട്ടി എന്തേ? എനിക്കെങ്ങനെ അറിയാം? സ്വന്തം വീട്ടിലെ കാര്യം അറിയില്ല, മറ്റുള്ളടത്ത് എന്ത് നടക്കുന്നു അതറിയാം. അവൾ അവനെ നോക്കി, അവൻ ഇങ്ങോട്ട് നോക്കി. എന്തൊന്ന് കോലടിയത്? ഇതിനെന്താ കുഴപ്പം? കുഴപ്പോ? ഇപ്പൊ ഈ മുഖത്ത് നോക്കി നിന്റെ പേരെന്താണെന്ന് ആരും ചോദിക്കില്ല, കണ്ടാൽ അറിയാം വിചിത്ര എന്നായിരിക്കും. വിചിത്ര ജീവി എടുക്കണേ പുതുക്കണ്ണാടി. അപ്പോ നിക്ക് നമ്മുടെ രേവതി കുട്ടി എന്തേ? ചെന്ന് അന്വേഷിക്ക്. ഭഗവാനെ, മുജ്ജമ്മ പാപങ്ങൾക്ക് കൽപ്പിച്ചു നൽകിയ പരിഹാരമാണോ എന്റെ ഭാര്യ മോളും? അയ്യോ, ഞാൻ അല്പം ബിസിയാ, ഒരുങ്ങി തീർന്നിട്ടില്ല. ഇന്ന് നിന്റെ നിശ്ചയമല്ല. എന്നാലും നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങുമ്പോ ഇത്തിരി മെനയൊക്കെ വേണം. വേണം. ആ എടോ കുറുപ്പേ, രേവതി കുട്ടി എന്തേ? അതാ ചേച്ചി ഞാനും ചോദിച്ചു നടക്കണത്, അവളിത് എങ്ങോട്ട് പോയതാ? പഠിക്കാൻ പോയതായിരിക്കും. ഇന്ന് അവളുടെ നിശ്ചയല്ലേ, ഇന്നങ്ങോട്ട് പഠിച്ചൊലിക്ക് തോൽക്കൂ. പഠിക്കാനല്ല പോയത്, ഒരു ടെസ്റ്റ് എഴുതാന്, ജോലിക്ക്. അതിപ്പോ അവളുടെ നിശ്ചയമാന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റൂ? കേസ് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അവൻ എന്റെ അനിയനായതുകൊണ്ട് പുകഴ്ത്താന്ന് വിചാരിക്കരുത്. നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് പോലും പെണ്ണ് ഇവിടെ എത്തില്ല. അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരാ കേശു. ഇതെന്താ കിളിത്തട്ട് കളിയോ? എല്ലാരുടെ നിപ്പും ഭാവവും കണ്ടിട്ട് ഞാനെന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. രേവതിയുടെ ടെസ്റ്റും കഴിഞ്ഞ് അവളെയും കൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ലോഡ്ജിലോട്ടൊന്ന് കേറി ആനന്ദക്കുട്ടനെ കൂടി കൂട്ടാൻ. അവൻ അവിടെ ഇല്ല, ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞു. അതാ ലേറ്റ് ആയത്. എന്നിട്ട് അവളെ എവിടെ? അവൾ ഇറങ്ങിയില്ലേ കാറിൽ നിന്ന്? ഇറങ്ങുമ്പോളെ നീ എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്? ആ ഡിക്കിയും കൂടെ പൊക്കി നോക്ക. കേശു, ഇല്ലെങ്കിൽ കാറിന്റെ അടി നോക്കടാ. ഓ, ലോഡ്ജിന്റെ മുന്നിൽ എത്തുന്നവർ അവൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, മുങ്ങിയതായിരിക്കും. എന്താ കേശു നീ പറയുന്നത്? എന്റെ കുട്ടി പിന്നെ എവിടെ പോയി? ചേച്ചി സമാധാനായിട്ടിരിക്കൂ. ഈ കേശു അവളെ കൊണ്ടുവരാനും പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. എവിടേക്കോ കറങ്ങി അടിച്ചു വന്നിരിക്കുക. ചേച്ചി അകത്തേക്ക് പോക്കോളൂ. സത്യം പറ ഇവിടെ എത്തിയപ്പോഴല്ലേ നീ രേവതിയെ കുറിച്ച് ഓർത്തത്? അല്ല. അതെ അതെ. പാവം, അവളിപ്പോ ബസ് കാത്ത് നിൽക്കുകയായിരിക്കും. എങ്കി പിന്നെ ഏട്ടന് പോയിരുന്നില്ലേ? അതങ്ങനെ കുറ്റപ്പെടുത്താനല്ലാതെ കുടുംബത്തിന് ഒരു പ്രയോജനം ഇല്ലല്ലോ. ഓ, നിന്നെ കൊണ്ട് പിന്നെ വലിയ ഉപകാരമാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? സമയമായി, ചടങ്ങ് നടത്തണ്ടേ? അതിന് പെണ്ണും ഇല്ല, ചെറുക്കനും ഇല്ല. അതിനെതിനാ പെണ്ണും ചെറുക്കനും കാരണവന്മാരല്ലേ നിശ്ചയിക്കേണ്ടത്? മോതിരവും കാരണവന്മാര് തമ്മിൽ മാറുമോ? ആ ഒരു ചടങ്ങ് ഇന്നലെ വരെ നമ്മുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. അതനുസരിച്ച് ആനന്ദക്കുട്ടനോട് പറയുകയും ചെയ്തു. അതാ അവനെ കാണാത്തത്. അറിയാത്ത കാര്യത്തിൽ ഇടപെട്ടരുത്. ആദ്യം ചടങ്ങ് ഇറക്കട്ടെ. കുറുപ്പേട്ട, നമുക്കിനി അകത്ത് എന്ന് നിശ്ചയത്തിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. ഭയങ്കര ആലോചനയാണല്ലോ. നമ്മൾ രണ്ടുപേരും കൂടി ഒരു പാട്ടും പാടി നടന്നാ എങ്ങനെയുണ്ടാവും ആലോചിക്കായിരുന്നു. കൺമണിയേ, വീട്ടിൽ നിശ്ചയപ്പെടക്കല്ലേ? ആ എന്തായാലും ഒരു അബദ്ധം പറ്റി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്നെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും എന്ന് കരുതി എത്ര നാളാന്ന് വെച്ചായി കാത്തിരിക്കുക. അവിടെ ഇരുന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കൊറേ നാളായിട്ട് വിചാരിക്കുക നിന്നെ ഒന്ന് തനിച്ച് കിട്ടണം. വീട്ടിൽ വല്ല രക്ഷയുണ്ടോ? കൊറേ പിള്ളേരും പണ്ടാറും. എടി, ഇത് ഈ രാജ്യത്ത് ഏതൊരു പൗരന്റെ അവകാശമാണ് അവനവന്റെ പെണ്ണിനോട് ഇത്തിരി കൊച്ചോർത്താനും പറയാന്നുള്ളത്? ഇനി ഇന്നത്തെ ചിറ്റിക്കളി പിടിച്ചാൽ തന്നെ നമുക്കൊരു ചുക്കുമില്ല. നിശ്ചയം കഴിഞ്ഞില്ലേ? എവിടെ? ഓ, പേടിപ്പിച്ചതാണല്ലേ. നടക്കില്ല മോളെ. അയ്യോ, നേരെ ഒരുപാടായി. അമ്മാവൻ ഭാഗ്യം ഉമ്മറത്താരുമില്ല. നീ പിന്നാമ്പുറത്ത് കൂടെ പൊയ്ക്കോ. ആരെങ്കിലും ചോദിച്ച നമ്മൾ പ്രേമിച്ചു കിടക്കായിരുന്നു പറഞ്ഞാ മതി. ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ല. കുറച്ച് കള്ളം കയ്യിന്നിട്ട് പറഞ്ഞോ, ബാക്കി ഞാൻ ഏറ്റു. മനസ്സിലായല്ലോ. നിൽക്കടി അവിടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? അത് അത് കണ്ടോ, കണ്ടോ എന്നൊന്ന് പറയുന്നു. എടി കൊച്ചെ, എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം. ഇതെന്താ കോടീശ്വരൻ പരിപാടിയാണോ? തമാശ പിന്നെ. ഞാൻ നിന്നെ ചീത്ത ഏൽപ്പിക്കാൻ വേണ്ടി മൂപ്പിക്കുന്നതല്ല, എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. നീ ടെസ്റ്റ് എഴുതി പുറത്തേക്ക് വരുമ്പോ ഞാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നോ? പറ.
കേട്ടല്ലോ, അതിനുശേഷം നീ എന്റെ കൂടെ കാറി കയറിയോ. ലോഡ്ജിന്റെ അടുത്ത് ഞാൻ ഇറങ്ങിയപ്പോ നീ ഇങ്ങോട്ടാ മുങ്ങിയത്. ഞാൻ ഒരു ചാന്ത് വാങ്ങിയ കടയിൽ കയറിയതായിരുന്നു. തിരിച്ചു വരുമ്പോ കണ്ടത് ഈ കേശവമാവ് വണ്ടി കൊണ്ട് പോണതാ. ഞാൻ പിന്നാലെ കേശവമാവ് എന്ന് വിളിച്ച് ഒരുപാട് ഓടി, ആര് കാണാൻ ആര് കേക്കാൻ. പിന്നെ മെല്ലെ അവിടെ നിന്ന് നടന്നു നടന്ന് ഇങ്ങ് പോന്നു. നല്ല കാലുവേദന. നമ്മുടെ വേദന ആര് കാണാൻ. ഇതാ ഞാനും പറഞ്ഞത്, നിനക്ക് കാറിന്റെ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ? കാർ ഓടിക്കുമ്പോ തിരിഞ്ഞു നോക്കരുത്, വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്താ കേശു ഇതൊക്കെ? പാവം, വല്ലാതെ പേടിച്ചു കാണും. ചേച്ചി ഇത് മനഃപൂർവ്വം മുങ്ങിയതാണ്. എന്തായാലും കേശവമോൻ കാണിച്ചത് മഹാവൃത്തിയടായി പോയി. നീയെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ശരി, രണ്ടും കൂടി ചുറ്റിക്കിറങ്ങി വന്നിട്ട് കുട്ട എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കുന്നു. അയ്യോ, ഈ കേശവമോൻ എന്താ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ലോഡ്ജിൽ വെച്ച് കണ്ടതല്ലേ? അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്? അല്ലല്ലോ, മാത്രമല്ല ലോഡ്ജിലെ രജിസ്റ്റർ ഒന്ന് എടുത്ത് നോക്ക്. എന്റെ അറിവൽ ഡിപ്പാർച്ചർ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടില്ലേ? നീ പ്രധാനമന്ത്രിയല്ലേ, എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ. നിന്റെ ലോഡ്ജ്, നിന്റെ രജിസ്റ്റർ, നിന്റെ പേന, നിനക്ക് എന്ത് വേണേലും നോട്ട് ചെയ്യാലോ. രണ്ടും കൂടെ സിനിമയ്ക്കടി പോയത്. അനാവശ്യം പറയരുത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, കല്യാണത്തിന് മുമ്പുള്ള കള്ളി ചിരി ഒന്നിച്ചുള്ള നടത്തം ഇതൊന്നും ഞങ്ങൾ രണ്ടുപേർക്കില്ല. പിന്നെയാണ് പബ്ലിക് ആയിട്ടൊരു സിനിമ. ഓ, ഇത്രയും കൺട്രോൾ ഉള്ള ഈ കുട്ടികൾ എല്ലാവർക്കും ഒരു മാതൃകയാവണം. നിങ്ങളെ കാഴ്ചകളായി കൊണ്ട് വെക്കട്ടെ. അമ്മേ, ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാതെ കുറ്റം മറ്റുള്ളവന്റെ മണ്ടക്ക് വെച്ച് കെട്ടാൻ നോക്കുന്ന കേശവമാവന്റെ പ്രവണത അവസാനിപ്പിക്കാൻ പറയണം. പാവപ്പെട്ടൊരു പെൺകുട്ടിയും അതിലുപരി പാവപ്പെട്ട ഞാനുമാണ് ബലിയാടുകളായത്. അറിയാതെ കുട്ടാ, കേശുവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവന്റെ ഒരു നാടകാഭിനയോ ഇയാളെ ഒരു മാപ്പ് ചോദിക്കലും ചൊറിഞ്ഞു കയറുന്ന എനിക്ക്. റിട്ടയർ ആയെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നതിന്റെ കുഴപ്പ ഇയാ കൊല പണിക്ക് പൊയ്ക്കൂടെ. നിങ്ങൾ വിഷമിക്കണ്ട, ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയിക്കോ, അതൊരു പ്രശ്നമല്ല. ഇപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ, മാപ്പ് പറഞ്ഞോ. ഇപ്പോഴാ തെറ്റ് മനസ്സിലായത്, അതൊന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കാം. മുളങ്ങി വന്നേ. ഇത് നിന്റെ ബാഗല്ലേ? ഇവന്റെ ബൈക്കിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കി ഞാൻ വിശദീകരിക്കണോ? എന്തൊരു തലവേദന. രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്. ഇനി എന്തിനാ കുറെ കാശും മുടക്കി ആൾക്കാരെയും കൂട്ടി ഒരു കല്യാണം? ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അവളെ അവന്റെ മുറിയിലോട്ട് തള്ളി വിട്ടാ പോരെ. പോവേ. നീ എന്താ തലയെ മുണ്ടിട്ടിരിക്കുന്നത്? തലയിൽ മുണ്ടിടേണ്ട പണിയല്ലേ ഇന്നവൻ കാണിച്ച്. ഇന്നത്തെ പ്രശ്നം ഇനി ആരും ഓർമ്മിപ്പിക്കില്ല എന്ന് ഉറപ്പ് തന്നാ ഞാനിത് മാറ്റാം. ശരി ശരി. ആ രേവതി, നീയും ഇരുന്നോളൂ. ഇരിക്കടി. ഏതായാലും നിശ്ചയം കഴിഞ്ഞില്ലേ, ഇനി ലേണേഴ്സ് ലൈസൻസ് ആയി എന്ന് കരുതി വണ്ടി ഓടിക്കരുതല്ലേ. ചുമട്ടായിരിക്കണം. കല്യാണ ഡ്രസ് നമുക്ക് പീതാംബരന്റെ കടയിൽ നടക്കാം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ എന്താ, കേശുവിന് കമ്മീഷൻ കിട്ടുമോ? കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്കും നല്ല ചേർച്ചയാ. എങ്ങനെ ഒത്തു കിട്ടി? പിന്നെ സ്വർണം നമുക്ക് സ്വർണ്ണക്കട നടക്കാം. സ്വർണം പിന്നെ പലചരക്കടേ കിട്ടും. ചുമ്മാ വല്ലതും വിളിച്ച് പറയാതെ വാരി ഞാൻ. ഐഡിയ ഈസ് ഗുഡ്, ലക്ക് ഈസ് മൈൻ. കാലമാറിയെന്ന് എന്താ അച്ഛാ കാലമാറിയെന്ന് പറഞ്ഞത്? മോളോടല്ല പറഞ്ഞത്, പിള്ളച്ചാട്ട സ്വർണത്തിന്റെ കാര്യം. പത്തിരുപത്തഞ്ച് പവൻ അവളുടെ അമ്മയുടെ ഇരിപ്പുണ്ടല്ലോ, അത് പോരെ. എത്ര ഉണ്ടെങ്കിലും കല്യാണത്തിന് പുതിയ ഫാഷനുള്ള ആഭരണങ്ങള് ഏത് പെണ്ണിന്റെ സ്വപ്ന? ആക്രാന്തം കാണിക്കരുത്. അവൾക്ക് അങ്ങനെ സ്വർണത്തോണ്ട് വലിയ ഭ്രമമൊന്നുമില്ല. ഉണ്ടോടി, അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന മൂഡിലല്ല, ബിസിയാ അല്ലേ കുട്ടാ? അതെ അതെ. പിന്നെ ആഭരണങ്ങൾ ഫാഷനുള്ള വേണമെങ്കിൽ പുതിയത് തന്നെ വാങ്ങിക്കണം. Thank you.
ഷൂട്ടിംഗ് റെക്കോർഡ് ഡാൻസ് എങ്കിൽ ആദ്യം അത് കാണാം. ആദ്യം വന്ന ഈ മുനിയാണ്ടിയെ കുറിച്ച് എവിടാ തിരക്കുക? നോക്കാം. ആദ്യം മുറിയെടുത്ത് കുളിച്ചൊന്ന് വൃത്തിയാണ്. ആരോടും ചോദിക്ക. ഹലോ, ഇങ്ങ പക്കത്തില പെരിയ ടൗൺ എടുക്ക. இந்த ஊர்ல இதுதான் பெரிய டவுன். இதா இங்க லாட் ஜில்லியா இருக்கு. கொஞ்சம் தூரம் போகணும். என்ன தூரம் போகணும்? ஒரு 800 கிலோமீட்டர் சென்னை வரைக்கும் போகணும். சென்னையா? ஆமா சார், இதை விட்டா நீங்க கேக்குற மாதிரி லாட்ஜ் சென்னையில தான் இருக்கு. ஊருக்கு புதுசு போல இருக்கு. முறையெடுத்து நீ காசுகளேண்டா, தாமசி ஆல்தரையிலாக்கா, பட்சணை பெட்டிக்கடையா குழி வீட்டு திருச்செத்திட்டாகாம். ஒரு தமிழ் ஸ்டைல். இது விசாலமாய பரம்பல்லே கிடக்குது. ஐயே, ஆரெங்கில காணலே. கண்ணடைச்சா மதி. அப்ப ஒன்று சூடாகா. ரெண்டு டீ. அண்ணே, இங்க ஒரு முனியாண்டிய தெரியுமா? ஒரு பாட்டில் சாராயம், ஒரு சுருட்டு உப்பு கருவாடு எடுத்துக்கிட்டு தெக்கால போ, பாக்கலாம். சாராயம்? அப்போ இல்ல குடிகாரனா? ஆமையா, அவருக்கு சாராயம்னா ரொம்ப இஷ்டம். தெக்கால ஆத்தங்கரைக்கு பக்கத்துல அருவாளை தூக்கிக்கிட்டு குதிரை மேல உட்கார்ந்து இருக்காரு. நம்ம ஊர் குலதெய்வம் முனியாண்டி. ஐயோ, குலதெய்வம் இல்லண்ணே, மனுஷ முனியாண்டியே கேக்குற. மனுஷ முனியாண்டியா? ஆமா. இங்க சின்ன முனியாண்டி, பெரிய முனியாண்டி, கருப்பு முனியாண்டி, சிவப்பு முனியாண்டின்னு 30 முனியாண்டி இருக்கு. உங்களுக்கு யாரு வேணும்? அவிலி கச்சவடக்கார முனியாண்டி. அவள் வித்தவனா? அதோ ரெக்கார்ட் டான்ஸ் ஆடிக்கிட்டு இருக்கானே, அவன் பேரு முனியாண்டி தான். முந்தி அவன் அவள் தான் வித்துக்கிட்டு இருந்தான். சரிப்பட்டு வரலன்னு இதுக்கு வந்துட்டான். ஏடி வள்ளி காலிச்சுட்டு போய் நோக்க. നിന്റെ പെങ്ങൾ എത്ര മനോഹരമായിട്ട് ആടണത്. അയാളാണോ മുനിയടി? മുഖം പിടിയിട്ടില്ല. അടുത്തു പോയി നോക്കാം. ഈശ്വര, യോ പെങ്ങളെ, ഇത് ഞാനാ കുട്ടൻ, ആനന്ദ കുട്ടൻ. ഞങ്ങളെ മനസ്സിലായില്ലേ? കേശവമാവൻ യാരാ നീങ്ക? അളിയാ, ഇത് ഞാനാ. ഈ എന്റെ പെങ്ങളാ. ഇരുട്ട റാസ്കൾ, യാരാടാ നീ? അയ്യോ കേശവമാവ, ഇത് പെണ്ണല്ല, ആണാ. ഇത് അവനല്ലടാ, വിട്ടോ. മുട്ടാളങ്ങൾ. நீங்க கேக்குற முனியாண்டி வீடு அதுதான், போங்க. தேங்க்ஸ். தமிழ் பரடா. நன்றி. சரிங்க, வாடா, ஒரு டீ சாப்பிடலாம். அங்கே கண்டுபிடிச்சு. இவட யாரும் இல்லே. குறைச்ச பெகுமானத்தோட தமிழ்ல சொல்லு. அம்மா தாயே. யாரோ பிச்சைக்காரன் வந்திருக்கான், சோத்த போட்டு அனுப்பு. நம்மள பிச்சைக்காரன் கருதியா? அம்மாவின் ரூபம் கண்டு காணும். ஞாங்கள் பிச்சைக்காரே அல்லை, கொஞ்சம் வெளிக்கு வரணும். கொஞ்சம் வெளியில வரணும். நீங்க முனியாண்டி தானே? ஆமா. நீங்க யாரு? என்ன வேணும் உங்களுக்கு? எனக்கு சரிக்கு ஓர்ம கிட்டுனது இது தனியான ஆளு. நம்மட முனியாண்டி ஜிம்மா. சிலப்ப ஷீணிச்சு உணங்கி போயதாயிருக்கும். நின் பெண்களை கண்டா பாரு. எங்கே? அதன் வழியுண்டு. குடிக்க தண்ணி வேணும். மாறி. அதெந்த கேசவமாவ? அங்கே பெங்கட பேரு மாறினா பறந்து. ஐயே, இதல்ல உங்களுக்கு வேற பொண்டாட்டி இருக்கா? எதுக்கையா கேக்குற? அம்மா பாக்கானா? அடிச்செருப்பால நாய. டேய், மரியாதைக்கு சம்சாரிக்கணும். மானம் கெட்டவன, உனக்கு என்னடா மரியாதை வேண்டி இருக்கு? பண்ட சம்சாரம் சரியல்ல. என் சம்சாரம் சரியில்லைன்னு சொல்றதுக்கு நீ யாரா? இவட பாரிக்கு சம்சாரம் என்னனு பரையின்னு எனக்கு இப்பளான மனசுலையது. எனக்கு அடி கிட்டே வாடே மனசுலாய். அறியாத பாஷையும் தேங்கையட்ட கிடந்த மௌத்தின் ஷேப் பாரு. சாரல்ல, ഇങ്ങോട്ട് പോന്നപ്പ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷ. അയ്യോ, ഒരാള് മതി. ആരാള്? ആ, ഇതെന്തിനെ കുഞ്ഞു കുഞ്ഞു തൊഴുന്നത്? ഇനി ഇതിന്റെ പേരിൽ തല്ലുകൊള്ളാൻ കഴിയില്ലാത്തോണ്ട്. അവ ആര്? സത്യമാ പേശാതെ. இந்த ஊர்லயே பெரிய மனுஷன், பேரு திருப்பதி பெருமாள். அப்படியா? ஏழை குடும்பத்துல பிறந்து தெரு தெருவா அவள் வித்துக்கிட்டு இருந்தார். அதெல்லாம் பழைய கதையா. அவள் விக்கிறதுக்கு கேரளா போனவருக்கு அதிர்ஷ்டம் அடிச்சது. மகாலட்சுமி மாதிரி ஒரு பொண்ணை கடத்திக்கிட்டு வந்து கல்யாணம் பண்ணிக்கிட்டாரு. மலையாளி பொண்ணுதானே? இதோ பாருங்க, அசல் கேரளாக்காரி, அதிர்ஷ்ட தேவதை. அந்த அம்மாவை தொட்ட நேரம் அவர் தரித்திரம் தொலைஞ்சுது.
அவில் வித்தவரு கோடீஸ்வரன் ஆயிட்டாரு. அப்ப முனியாண்டி என்ன பேரு? அது பழைய பேரியா? அவர் ஸ்டேட்டஸ் மாறினோட பேரும் மாறிடுத்து. திருப்பதி பெருமாள்னு இப்ப பணக்கார கடவுளோட பேரு. தூக்கி கொஞ்சம் தலையில விடா. ஐயா வர்றாரு. வணக்கம் ஐயா. என்ன வேலோ? ரைஸ் மில்ல இருந்து போன் ஏதாவது வந்துருச்சா? வந்துருச்சு ஐயா. 300 மூட்டை அரிசி ரெடியா இருக்கு. மதுரைக்கார சாயந்தரம் வந்து எடுத்துட்டு போறானா? ஃபுல் கேஷா வாங்கிட்டு லோட் அத சொல்ல. சரிங்க ஐயா. அப்புறம் நம்ம தியேட்டர்ல இந்த வாரம் எந்த படம் போடுறீங்க? அது இன்னும் கன்ஃபார்ம் பண்ணல ஐயா. ஒரு எம்ஜிஆர் படம் சொன்னியே, அது கிடைச்சா போட சொல்லுங்க. சரிங்க ஐயா. இந்த தேங்காய் எல்லாம் ஏன் இங்கே கிடக்கு? உரிச்சு கோடவுனுக்கு அனுப்ப வேண்டியதானே. அனுப்புறேன் முதலாளி. நாளைக்கு கொஞ்சம் ஜாஸ்தி ஆளுங்களை வேலைக்கு வர சொல்லிருக்கு. வரணுமா அல்ல வேண்டாம்னு சொல்லவா? தேவையிருந்தா வச்சுக்க. அது தானே ஆள் இப்பழும் கண்டிஷனா? வள்ளி செட்டப்பாலே சேச்சிட பாக்கியம். அதா ஆனந்த வள்ளி. பொண்ணங்கடி தூங்கியாச்சா? ஆமாங்க. நம்ம பழனிமுத்தோட பொண்ணுக்கு கல்யாணம். சேலைய கட்டி கொடுத்து சேச்சி ஆள் ஆக மாறி போய். சேச்சி சேச்சி என்ன கண்ட திருச்சறியோ? எங்க அறியானாடா? அண்ணன் எனக்கு 10 வயசுலயே உள்ளு. வா நமக்கு அங்கோட்டு செல்லாம். வேண்டாம், நம்மட குடும்பத்தோடுள்ள தேசம் மனசு காணும். அயல நம்மள தட்டிக்கலாம். இத்தனை காலாயிலே அதக்க மறந்து காணும். வா என்ன எடுத்து சாறண்ட சண்முகம் புள்ள. சாப்பாடு ரெடியா இருக்கு, குளிச்சிட்டு வந்து சாப்பிடுங்க. என்ன மூஞ்சி ஒரு மாதிரி, ஏதோ சொல்லணும் போல இருக்க. அது ஒண்ணு இல்லைங்க. என்ன சொல்லு? கொஞ்ச நாளாவே உங்ககிட்ட ஒரு விஷயம். அதான் கேக்குறல்ல சொல்லு. நம்ம பார்வதிக்கு ஒரு ஆசை, பாட்டிய பாக்கணும்னு. இதான விஷயம். நானும் அம்மாவை பார்த்து ரொம்ப நாளாச்சு. நாளைக்கு பார்வதியை கூட்டிட்டு தஞ்சாவூர் போயிட்டு வா. அது வந்து தஞ்சாவூர் பாட்டிய இல்ல, எங்க அம்மா பாக்கணும்னு தான் ஆசை. ஏன்னா இதுவரைக்கும் அந்த பாட்டிய பார்த்ததில்ல. நானும் பார்வதியும் கேரளாவுக்கு போயிட்டு வரட்டுமா? அம்மா கிம்மா கேரளாங்க வேணா போ. நில்ல. இது பொண்ணோட ஆசை இல்லோ ஆசையா? யாரோட ஆசை இருந்தாலும் சரி, நான் சொல்றது கேட்டுக்க. என்னை பொறுத்த வரைக்கும் உனக்கு அம்மா அப்பா பிறந்த இடம் எதுவுமே கிடையாது. இனிமே கேரளா மலையாளங்கிற பேச்சை எடுக்க கூடாது. போ, போய் படுத்து தூங்க. என்னடி பகவானே? கேசவம், கேசவம். ஐயோ கேசவம்மாவா, கேசவம்மாவா. தெய்வமே காற்று போயோ. வெள்ளம் சவிட்டல்லே, ஒரு அத்தியாவசியத்தினானே. கிஷோமாவா, நின்ற வாக்கு தயலுடைய முன்னிலங்கானு சென்றிருந்தி தலையில்லாத கேரளத்தில் எத்தேண்டு வந்தானே பாடகு தடிதப்பா. கேசவம்மா போய்க்கோ, ചേച്ചിയും കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? കേശവമ്മാവ, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ കടന്നുകൂടണം. അപ്പ അന്തി അവലണ്ണാച്ചിയുടെ കൈ കൊണ്ട് തന്നെ മുരുക. ടോട്ടലാ എത്ര പേരുടെ? മൊത്തം 40 പേരുടെ. இப்ப என்ன ஈ வேஷத்தை கண்டா உடைய தம்புரா போலும் திருச்சறியோ? ஏய் சரஸ்வதி அம்மாய்க்கு போலும் மனசிலாவில்ல. ஒரு தொழிலாளிக்கு மஸ்ட் ஆயிட்டு வேண்டது ரெஸ்டா? வீட்டில் நன்னாயிட்ட புளிச்சேரியும் கூட்டி 3 நேரம் வெட்டி விழுங்கி ரெஸ்ட் எடுத்தல்லே அனுபவிக்கு. அதே நீ எந்தாடா இன்னல என் முகத்து ஒழிச்ச வெள்ளம்? ஆ வெள்ளத்தின் எந்த சிறியொரு உப்பு ரசம் சூடும். மூத்திரத்தில் ஒரு உப்பு ரசம் இல்ல உண்டாவுள்ளு. ஏ பிஸ்லேரி வாட்டர் ஆயிரம் அதுகொண்டா. என்ன கதை பேசிட்டு இருக்கு? வேலைக்கு வந்தா வேலை மட்டும் கவனிக்கணும். சரி சரி, அந்த மூட்டை எல்லாம் கொண்டு போய் போடு. போப்பா பிடிச்சோம். போடாத மெதுவா இறக்கியா? மெதுவா இறக்குற, கொஞ்சம் ஹெல்ப் பண்ணா நல்லா இருக்கணும். இந்த மாதிரி ஹெல்ப் பண்ண ஒரு 100 சாக்கு தான் போக்கும். அடுத்த சாக்கு எடுத்துட்டு வரேன்.
ശക്തി ഉത്തേജക മരുന്ന് വല്ലതും കഴിച്ചോ? നമ്മളെ തന്നെയാണോ വിളിക്കണത്? ഉങ്ങളെ താപ്പ കൂപ്പറ വാങ്ങുക. മനസ്സിലായി എന്ന് തോന്നുന്നു. എങ്ങനെ പോവും ഇവിടെ നിന്ന്? എങ്ങനെ ഡ്രസ് മാറും? അയല കാണുന്നതിന് എന്താ ഡ്രസ് മാറണോ? ഇത് നനഞ്ഞു പോയടാ പേടിയുണ്ട്. അയ്യേ വാ, തമിഴന്മാരാണെന്ന് പറഞ്ഞാ മതി. എനിക്ക് തമിഴ് അത്ര ഫ്ലൂവന്റ് അല്ല, അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഏണ്ട ഇപ്പടി തിരുട്ട് മുഴി മുഴിക്കിറങ്ങ? എന്തൂറെ രണ്ടുപേരും രണ്ടുപേരും നല്ല വേല ചേരാങ്ക, തുടർന്ന് വേല കൂട. എം പേര് പടയപ്പ, ഇളവശൻ നടയപ്പ, സ്വന്ത ഊര് മൂത്ത് നരച്ചല്ലോ, എന്നെ കൊണ്ടു പറയരുത്. ഡാൻസ് ഒപ്പം ആദ്യം നമുക്ക് വന്ന കാര്യം നോക്കാം. എനിക്ക് പേടിയാണ്. നടാ പേടിച്ചിരുന്ന പെങ്ങളെ കാണാൻ പറ്റില്ല. വാ, യാർ നിങ്ങ? എതുക്കാ ഇങ്ങ വന്നീങ്ക? തണ്ണി 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 മത്തൻ സാപ്പിട വന്ന. തണ്ണി മത്തനില്ലേ, തണ്ണി മട്ടൻ സാപ്പിട. മര്യാദ, രണ്ടുപേരും വെളിയിൽ പോങ്ക. നിലുങ്ക. കനക, ഇത് രണ്ടുപേർക്കും കുടിക്കിറത്തക്ക് തണ്ണി വേണമാ, എടുത്തിട്ട് വാ. ഒങ്ക കയ്യാലേ കൊടുങ്കമ്മ, മഹാലക്ഷ്മിമാരി അഴകാ ഇരിക്കങ്ക. അന്ത കയ്യാലെ ഊത്തി കൊടുത്ത മനസ്സുകാവത് നിമ്മതി കിടക്കും. വെളിയിലെ പൈത്യക്കാരൻ. ആ പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് നന്നായി തമിഴ് ഒഴുകി വരുന്ന കണ്ടല്ലോ. അത് വെറും സോപ്പ്. അത്തരം സോപ്പ് വേണ്ട, അവള് നിന്റെ പെങ്ങളുടെ മോളായിരിക്കും. അതേതോ തമിഴത്തി വേലക്കാരി. ഇവിടെ നിന്റെ പെങ്ങളും മോളും ഇവിടുത്തെ വേലക്കാരും എല്ലാം തമിഴരാ. നമുക്കൊന്നുകൂടി അകത്ത് കിടക്കാം. എങ്കി ഒരുമിച്ച് അകത്ത് കിടക്കാം. ഏ, ജയിലിന്റെ അകത്ത് പടാ. ഇനി രാത്രി നോക്കാം. കസ്തൂരി അങ്ങടി, നാളേക്ക് നിറയെ വേല ഇരിക്കില്ല. வாடி வந்து படுடி. இத வரேம்மா. பாத்திரம் எல்லாம் கழுவிட்டல்ல? கழுவிட்டம்மா. பெங்களுடைய கூட அழியனும் உண்டி ஒன்னு மிண்டா போலும் பற்றில. கல்யாணம் கழிச்சிட்டு 20 வருஷமாயில்லே, புதிதாயிட்டு எந்தோ மிண்டாய். படிச்சது போதும், போய் படுத்து தூங்க. ആ പെങ്കൊച്ച മോള, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആയിരിക്കും. പിന്നാലെ ആള് വരുത്. മല്ലേ, മല്ലയ്യ, എന്നെങ്ക സത്തോ? ഞാൻ കേക്കറല്ലേ, എന്നാ സത്തോ? ഒന്നുമില്ല, കണോങ്ങ പിശാസ് വന്നിച്ച് ഭയന്നിട്ട്. തണ്ണി കുടിച്ചിട്ട് ശീക്രം പഠിച്ച് തൂങ്ങ.
കേശു അമ്മാവും പിന്നെ എവിടെ പോയി? വലിയ വാങ്ങ ആള് ദൂരെ പോയാച്ചാ. ഇന്ന ഉദവിനാ മറക്ക മാട്ടേ. ഉങ്ങൾക്ക് കല്യാണം ആയാച്ചാ? ഇല്ല ഇല്ല, ഇവളോ വയസ്സായിട്ടോ ഇന്നും കല്യാണം ആകല. ഇത് വയസ്സരായി മേക്കപ്പ് ഇട്ടിരിക്ക. അതുതാ സിനിമ ഹീറോ മാതിരി ഇരിക്കീങ്ക. അടക്കപ്പ ഉന്നെ ഞാൻ മറക്ക മാട്ടേ കാതലിയെ. നാനും താ വരട്ടുമാ. മാമാ ഉന്നെ ഞാൻ മറക്ക മാട്ടേൻ. ശരിയാക്കി തരാം വാ. പിടിക്കടാ, പിടിച്ചു. അവള് വരുന്നു. ആര്? നിന്റെ പെങ്ങടെ മോള്. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് വന്ന കാര്യം അവളോട് തുറന്നു പറ. നെത്തിക്ക് നല്ല തന്നി കുടിച്ചിയാ? എനക്കൊരു വിഷയം കൊണ്ട് ചൊല്ല വേണ്ടി ഇരിക്ക്. നീങ്ക എന്നെ സൊന്നാലോ അത് അപ്പാ കിട്ട അപ്പടിയേ ചൊല്ലുവേ. എന്ന വിഷയം? അത് ഒന്നില്ലേ. നീ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും അവളെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്താ നിന്റെ അച്ഛൻ മരിച്ചില്ലേ? എന്റെ അച്ഛനല്ല, അവളുടെ അച്ഛൻ. അവൾ വീണ്ടും വരുന്നു. ഞാനൊന്നും സംസാരിക്കില്ല. പേര് മറ്റു പെരുസാ വെച്ചിരിക്കേ. രജനികാന്ത് മാതിരി ബുദ്ധിശാലത്തിനേർക്കാ? അവളോ ഇല്ലേനാലും സുമാറാവുണ്ട്. അപ്പൊ ഉനക്കൊരു പരീക്ഷ. അതില് നീ തേറിയിട്ടാ ഉനക്ക് ഇന്നേക്ക് ഡബിൾ പേയ്മെന്റ്. തോത്തിട്ടാ ഇന്റെ മൊത്ത തേങ്ങായി നീ ഒത്തയാ സുമക്കണം. റെഡി? എന്നാ പരീക്ഷ? ഞാൻ സൊല്ലത് അപ്പടി അക്ഷര സുദ്ധമാ നീ തിരുപ്പി സൊല്ലണോ? ഇതെന്നാ പെരിയ വിഷയം? സൊല്ല സൊല്ല. ഓസിയിലെ കാസിക്ക് പോനവ ഊസിയിലെ കാസിനൂല് കോത്ത് ഈസിയാ പാസിമണി കെട്ടി രാസിയാ റോസിക്ക് പോട്ടാ. അത് ആസയാ നീ ഓസി? സല്ല സല്ല സല്ല. ഓസിയിലെ കാസിക്ക് പോനവൻ പാസിയിലെ ഓസിക്ക് മണി നൂല് ഒന്നുമേ പുരിയിലേ. നീ തോത്തിട്ട പൂട്ട കേസ്. പറയപ്പ പാവം അവരെ മന്നിച്ചിരുങ്ക. അപ്പ നീ സൊല്ല. ഞാനാ? നീതാ സൊല്ലിത്താവണം. ഓസിയിലെ കാശിക്ക്. നീ എന്നെ ഉങ്ക പാട്ടനാല കൂടെ ചൊല്ല മുടിയാതെ. ഓസിയിലെ കാശിക്ക് പോനവൻ ഊസിയിലെ കാശിനൂല കോർത്ത് ഈസിയാ പാസിമണി കെട്ടി റാസിയാ റോസിക്ക് പോട്ട. അത് ആസയാ നീ ഓസി? ഉമ്മേലെ നീ ബുദ്ധിശാലിതാ. ഇപ്പവേ ഇന്ന് വിഷയം അപ്പാ കിട്ട ചൊല്ല. അപ്പാ കിട്ട എന്നെ ചൊല്ല. അപ്പാ ഇപ്പേർപ്പെട്ട ഒരു ബുദ്ധിശാലി കൂലി വേല ചെയ്യലാമാ. ഉടനെ അവരെ നമ്മ കൊടൈക്കനാൽ എസ്റ്റേറ്റ് മാനേജറാ പോടുങ്ങനെ ചൊല്ലപ്പറേ. വേണ്ട വേണ്ട വേണ്ട, നാ ഇങ്ക ഇന്ത വീട്ടിലെ ഉങ്ക അമ്മാവെ ഒന്നെ സുത്തി സുത്തി വരണം. അതാ ആസ. അപ്പടി പോട എന്നെയേ സുത്തി സുത്തി. നമ്മള് രണ്ടുപേരെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഞാൻ സ്വീറ്റ് അമ്മാവ റാസ്കൽ. അമ്മാവാ കൊഞ്ചം പൊങ്കൽ വെക്കട്ടുങ്ക. കൊഞ്ചം സാമ്പാർ ഊത്ത്. നമ്മുടെ രണ്ടുപേരുടെ ജാതകത്തിൽ പിച്ചെടുക്കാനുള്ള യോഗം ഉണ്ടായിരിക്കല്ലേ? അതെ. ഇതുകൊണ്ടാ അവള്. വേണ്ട കേശവമാവ, അവളോട് ഇനി സംസാരിച്ചാ ശരിയാവില്ല. അവൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോന്നൊരു സംശയം. അവൾ നിന്റെ ചേച്ചിയുടെ മോളല്ലേ? അത് അവൾക്കറിയില്ലല്ലോ. മല്ലിക എന്നമ്മാ, അവർ കൊഞ്ചം പൊങ്കൽ അധികമാ പോടെ. എനിക്ക് വേണ്ട. എങ്ങ കൂടെ ഞാനേ പോടാ. ഇപ്പടി കൊഞ്ചു കൊഞ്ചുമാ സാപ്റ്റാ എലുമ്പും തൊലുമ ആയിടുവീങ്ക. ഉന്നുടെ പേരെന്നാ? എതുക്കാ കേക്കറ? ചുമ്മാ കേട്ടെ. നീങ്ക കേളുങ്ക എം പേര് ചൊല്ലറ. ഏ കേക്ക മാട്ടീങ്ളാ? കേളുങ്ളേ. പേരെന്നാ? പാർവതി. ദാ പാർവതോ? യേശു മോനെ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? പർവ്വത അല്ല പാർവതി. നിങ്ങ മലയാളിസാ? ഞങ്ങൾ ഊർജ്ജ തമിഴന്മാർ തന്നെ. ഞാൻ ഉസലം പറ്റി തമിഴ്, മാർത്താന്റെ തമിഴ്. കേശു മലയാളം മലയാളം. മാപ്പ് തന്ന് മന്നിക്കണം. മുടിയാതെ അപ്പാ അപ്പാ. ഞങ്ങൾ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത കാലനെ. അല്ല നിന്റെ അച്ഛനെ വിളിക്കരുത്, ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട്. അപ്പടിന്നാ വേറെ ഏതോ മാറ്റർ ഇരിക്ക്. ഉണ്മയെ സൊല്ലുങ്ക. സത്യത്തിൽ ഞങ്ങൾ മലയാളികളാ. ആരാ അന്ത വിഷയം വെള്ള ചൊല്ലക്കൂടാതെ. ഒന്നുമില്ലപ്പാ, ഇവങ്ങൾക്ക് സാപ്പാട്. സാപ്പാട് നേരത്തെ അപ്പാന്ന് വിളിച്ചപ്പോഴേ കഴിച്ച നൂഴും ദഹിച്ചു. എന്തായാലും സ്നേഹമുള്ള എന്നെയും കൂട്ടിട്ട് പോവീങ്ളാ? കൊണ്ടുപോവാം, പക്ഷെ ഞാൻ ആരാണെന്ന് ഉങ്ക അപ്പാട്ട ചൊല്ലക്കൂടാതെ. മാമാ എന്നെ കാട്ടിക്കൊടുപ്പനാ. അയ്യോ അപ്പാ വരാ.
ഇവളുടെ അപ്പ നിങ്ങളെ കണ്ട പിന്നെ ബാക്കി ഉണ്ടാവില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഗുഡ് നൈറ്റ് മാമ. കേശവ മാമ, അവളുടെ മാമ വിളിയിലെ ടോൺ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. ഒരു ശൃംഗാരമുണ്ട്, അതിന് കാരണമുണ്ട്. അല്ലെങ്കിൽ തന്നെ നേരത്തെ അവൾക്ക് നിന്റെ മേലെ ഒരു കണ്ണുണ്ട്, ഇപ്പൊ അത് പൂർത്തിയായി. അതിന് ഞാൻ അവളുടെ അമ്മാവനല്ലേ. അത് കേരളത്തിൽ, തമിഴ്നാട്ടിൽ പെങ്ങടെ മകളെ കെട്ടാം. നമ്മൾ അവിടെ മുറച്ചെറുക്കൻ എന്ന് പറയും പോലെ ഇവിടെ മുറൈമാമൻ. നീ അവളുടെ മുറൈമാമനാണ്. പാർവതിയുടെ മനസ്സിൽ നീ അവളുടെ പുരുഷനാണ്. പുരുഷനാ? ആ, ഞാനിപ്പോ വരാം. ദേ മല്ലിയടയാൽ അവളുടെ മുറിയിലെത്താം. ആരുടെ? മല്ലിയുടെ. ഇന്നലെ രാത്രി രക്ഷിച്ചത്. പോയൊരു നന്ദി ചൊല്ലിട്ട് വരാം. തന്നെ മല്ലായിരിക്ക് തമിഴ് ഒന്ന് ഫ്ലൂ ഉണ്ടാക്കണം. പോയിട്ട് പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും ഈ ഫ്ലൂവൻസിയുടെ നന്ദിയുടെ ഒക്കെ കഥ. എന്നാ ചാടുന്നില്ല, തീർന്നല്ല. ചെറുക്കൻ അസൂയ. മല്ലിക, എന്നമ്മാ പൂ കെട്ടിട്ടിയാ? കട്ടിട്ടമ്മാ, സീക്രം വാ. അഞ്ചു മുഴം പോതുമാ, പത്താതെ തല നിറയെ ഇരിക്കണോ? ഇത് നല്ലല്ല, പച്ചപ്പൊട്ടുതാ അവർക്ക് പിടിക്കും. എന്നാ കേരള പച്ച പസേന്ന് ഇരിക്കുമോ? ഏസിട്ടിരിക്കീങ്ക തനിയാ ഉക്കാന്ന് പേസിട്ടിരിക്കീങ്ക, പൈത്യമാ. ആമാ പൈത്യം താ. ഏണ്ടി മല്ലിക, നാ ഇന്ന് പൊടവ ജാക്കറ്റോടെ പോനാ നല്ലാ ഇരിക്കുമാ? ഇല്ല ചുരിദാർ സെറ്റോടെ പോനാ നല്ലാ ഇരിക്കുമാ? നീ പാക്ക പോരാള് പൊമ്പളിയായിരുന്നാ എന്ത് ഡ്രസ് പോട്ടാലും പൊറാമപ്പെടുവാങ്ക. ആമ്പളിയായിരുന്നാ ഡ്രസ്സേ ഇല്ലാമ പാക്കത ആസപ്പെടുവാങ്ക. അവരൊന്നും അപ്പടിപ്പെട്ട ആളില്ല. അവർനാ യാര്? അത്താ എന്നത്താ അതെ സൊല്ലത്താ. നിങ്ങ മൂന്ന് പേരും മൂലയിൽ ഉക്കാന്ന് പാടിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരേ. ഓഹോ, വല്ലാത്ത ചൊറിച്ചില്. എടാ നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ രേവതിയെ കുറിച്ച് ഓർക്കായിരുന്നു. കിശുമോ, ഞാൻ പെട്ടെന്നൊന്ന് നാട്ടിൽ പോയി അവളെ കണ്ടേച്ച് വന്നോട്ടെ. എന്നെ കാണ്ടാമൃത്തിന്റെ മുന്നിൽ ഇട്ടു കൊടുത്തിട്ടോ? വേണ്ട വേണ്ട, പോകുമ്പോ നമുക്ക് ഒന്നിച്ചു പോവാം. സത്യം പറ നീ അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത്? ബിസ്ലേരി വാട്ടർ എന്ന് പറഞ്ഞില്ലേ? കടി മാറണില്ലല്ലോ. അത് ഈ ജമ്മത്ത് മാറും തോന്നണില്ല. ഒന്നുമില്ല കേശവമാവ, പെരുമാളുടെ സമ്മതത്തോടെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. പിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അറ്റ കൈക്ക് ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കൂടെ ചേച്ചി ഉണ്ടായിരിക്കണം. ആ പെണ്ണിന്റെ ഈ മാമാന്നുള്ള വിളി എനിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ. മാമ നല്ലത്, പിന്നെ അച്ഛാന്ന് വിളിക്കാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടെ. ഇപ്പൊ അവളെ പണക്കണ്ട മാമാ. ഉങ്ങകിട്ട് ഒരു വിഷയം പേശണോ? പറയൂ മകളെ. എപ്പഴും ചൊല്ലത് വഴക്കമാ എന്ത് മാതിരി വിഷയങ്ങളെ ബീച്ചിലെ പാർക്കിലെ ഉക്കാന്താ പേശുവാങ്ക. പറവല്ല, ഇന്ന ഇടത്തിലേ പേശലാം. ആനാ രണ്ടു പേര് മറ്റു തീർക്കണം. ദാറ്റ് മീൻസ് യു ഗെറ്റ് ഔട്ട്. ഇതത് തന്നെ. കേശവമാവ ദേ എന്നെ വിട്ടേച്ച് പോലെ. ഞാൻ തമിഴ് ഫ്ലൂവന്റ് ആക്കിട്ട് വരാം. പാർവതി, നീ നനക്കറാ മാതിരി നാൻ അന്തമാമനില്ലേ? ഇത് റിലേഷൻഷിപ്പേ വേറെ, നാ ഉന്നോടെ അമ്മാവൻ. തായ് മാമൻ അന്ത മുറതാ. ഈ വിധകാലം മുഴുവൻ ഈ തമിഴന്റെ അടിമപ്പണി ചെയ്ത് കഴിയേണ്ടി വരുവോടാ. കറക്റ്റായിട്ട് കൂലി കിട്ടുന്നുണ്ടല്ലോ. പണി എടുക്കേണ്ടി വന്നതിലൊന്നും എനിക്ക് ഒരു ദുഃഖവുമില്ല. പെങ്ങളെ കാണാൻ പറ്റില്ലോ, അത് മതി. അല്ല കേശവമാവ, രണ്ടും കൽപ്പിച്ച പെരുമാളിനോട് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാലോ? എനിക്ക് കുഞ്ഞുങ്ങൾ നാലാറാ. അത് കുറഞ്ഞു പോയെങ്കിൽ ഒന്നുകൂടെ ആവാം. അതിന് ഞാൻ ജീവനോട് വേണമല്ലോ. എന്റെ പിള്ളേർക്ക് തന്തയില്ലാണ്ടാവും ഞാൻ പറഞ്ഞു. കേശവമാൻ പോവാണെങ്കിൽ പൊക്കോ, ഞാൻ എന്തായാലും പറയാൻ പോവാ. നാട്ടിലൊരുത്തി നിശ്ചയം കഴിഞ്ഞ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവളെ കല്യാണത്തിന് മുമ്പ് നീ വിധവയാക്കല്ലേ? അതാ വന്നല്ലോ. ഞാൻ തമിഴ് ഫ്ലുവന്റ് ആക്കിട്ട് വരാം, ബാക്കി പണി നീ ചെയ്തോ. എന്നെ ഉങ്ങൾക്ക് കല്യാണം ആയിടിച്ചില്ല? നാളെ പിള്ളേങ്ക വേറെ ഇരിക്കില്ല. അതെ, അത് എങ്ങനെയാണ് സംഭവിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വാ. വേണ്ട, നീങ്ക കൊഞ്ചം വരീങ്ളാ? അവനോട് ചോദിക്കാനാ? അയ്യോ കർമ്മ, വായ മൂടിയാ. എന്ത് വേണം? അമ്മ ഉങ്ങളെ അവസരമാ പാക്കണം സൊന്നാങ്ക.
രാത്രി ചെല്ലണമെന്ന് പറഞ്ഞോ? അല്ല, ഇപ്പൊ ചെല്ലണമെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ കൂടെ വരാം. തമിഴ് ഫ്ലൂവന്റ് ആക്കാനല്ല, ഒരമ്മാവന്റെ സ്ഥാനം എന്താന്ന് മറക്കരുത്. ചേച്ചിക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണുന്നു. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. ചേച്ചിയും കൊണ്ട് പോകാൻ വന്നവൻ മോളെ കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവളൊരു മരം കയറി പെണ്ണ, അവളെ കൊണ്ട് നാട്ടിൽ ചെന്നാ നീ നാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു തമിഴ് സ്റ്റൈല് പ്രേമോ? ഞാനതങ്ങ് സഹിച്ചു. ചേച്ചിക്ക് ഞാൻ വാക്കു കൊടുത്തതാ. ഇനി ആരും അറിയാതെ അവളെ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് കേശവമോ ചിന്തിക്ക്. അത്രയ്ക്ക് ബുദ്ധി എനിക്കുണ്ടായിരുന്നു, ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നോ? മാമ കൂടുതാനും ഊർക്ക് പറ. നീ എതുക്കും ഭയപ്പെടാതെ. ഭയനിക്ക കുട്ടാ, സൂക്ഷിച്ചു പോണേ. ശരി ചേച്ചി. മാമാ. അയ്യോ, നീ എന്നാ ടോണിൽ മാത്രം വിളിക്കല്ലേ. സ്വാമി ശരണം. റെഡിയല്ലേ? ആ പിടിച്ചോ. നാം ഇപ്പൊ എപ്പോഴും പോറത്? ഇതിലെയാ? അല്ലേ, ഒന്നെ കൊണ്ടുപോയി ഫ്ലൈറ്റ് വരും, അതിലേറി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കേറേ. എന്താ അന്ത് ബാഗേ തൂക്കി വൈ. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഇതേ ചാക്കിൽ നമ്മൾ പീസ് പീസ് ആയിട്ട് നാട്ടിലെത്തും. രണ്ട് ചാക്കും കൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തോട്ട് കയറിയത്. ചാക്കും കൊണ്ട് തന്നെ പുറത്തേക്ക് പോവാം. ഇതുപോലെ ഒരു ചാക്കൂടി സംഘടിപ്പിച്ചിട്ട് നിന്റെ ചേച്ചിയെ കൂടെ കൊണ്ടുപോയിരുന്നു. ഈ ചാക്ക് എന്നെ പുറത്തേക്ക് കിടക്കുമെന്ന് ഉറപ്പായിട്ടില്ല. പിടിച്ചോ. അയ്യേ, ഇത് എന്നെ കൊണ്ട് പറ്റില്ല കേശവ. നിന്ന് സംസാരിച്ച് സമയങ്ങളായി ചാക്ക് പൊക്കണ. മറ്റേ ചാക്ക് കാരെടുക്കും. പഴനിസ്വാമി, ചാക്ക് മുട്ട തൂക്കി വെളിയിലെ പോട. പോതുമാ. മാമാ, ഇപ്പൊ എപ്പി ഇരിക്കു തരുമാ? ഉന്നെ കട്ടിപ്പിടിക്കുന്ന മാതിരി ഇരിക്കു. മിണ്ടാതിരിയുടെ പുല്ലേ. ഏ അക്ക പയ്യ, അപ്പടിയാ കണ്ണയ്യ? ரொம்ப தங்கமான பைய. ஊர்ல நிறைய பிசினஸ் வச்சிருக்கா. மாப்பிள்ள எங்க? காலைல வந்துருவா. சரி சரி. என்னப்பா இந்த நேரத்துல மூட்டைய தூக்கிட்டு போறீங்க? அது கீழே போட்டுட்டு சேர்ல எடுத்து போடுங்க சீக்கிரம். உடஞ்சு போறதுக்கு கண்ணாடியா? துப்புன்னு கீழே போட்டு சீக்கிரமா வேலை பாருங்க. இல்ல முதலாளி, மெதுவா வைக்கலாம், உடஞ்சிடும். பொண்ணு பொண்ணு புண்ணாக்கு புண்ணாக்கு. சரி சரி, சீக்கிரமா வேலையை பாருங்க. ஒள்ளே பார்வதி எங்க? நான் இங்க இருக்கேன். உங்கிட்டதான் கேக்குறேன். டயர்டா இருக்குன்னு தூங்கிட்டு இருக்கா? என்ன ஓ மூஞ்சோறு மாதிரி? ஒண்ணும் இல்ல. வேலோ டேடே, நீ காளிய மரத்த லைவ் ஆகி கண்டிட்டுண்டோ? இல்ல இல்ல. എങ്കിതേ കണ്ടോ? അയ്യോ, അവളുടെ പുറത്തല്ലേ അവൻ കാല് പൊക്കി വെച്ചിരിക്കുന്നത്? അവള് മേളിലോട്ട് നോക്കിയാ വേലേ പറ യാരപ്പ എന്റെ മൂട്ട കുട്ട ലങ്ക കൊണ്ടാന്ന് പോട്ടിരിക്ക. മറ്റവങ്ക ഉക്കാറ വേണ്ടാമാ. ശരി ശരി, ഇതെല്ലാം തൂക്കി അങ്ങ പോട. ഏയ് വണ ഇങ്ക. യേശുമാവ, എന്താപ്പ പറഞ്ഞേ? ചാക്ക് ഇട്ടൊക്കെ തൂക്കിയെടുത്തെറിയാൻ. അയ്യോ യേശുമാവ, എത്രാമത്തെ ചാക്കിലാ അവള്? മൂന്നാമത്തെ. രണ്ട്. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒന്നുകിൽ ചാവും, കുറഞ്ഞ പക്ഷം ചതയും. പറു മോളെ, പറു മോളെ. ഉനക്ക് എതു ആകലേ? ഇല്ല. ഒരുവായിരപ്പാ. മാ സ്വാമിയെ, നേരം ഒരുപാടായി. അവിടെയൊക്കെ നേരം വിളിക്കുന്നത് ഇവിടെ ഉച്ച ആകുമ്പോഴല്ലേ കുട്ടാ? ഈ തമിഴ്നാട് എന്ന് പറയുന്ന അങ്ങ് അമേരിക്കയുടെ അപ്പുറത്തൊന്നും അല്ല എന്റെ അമ്മായി. നീ എന്തിനാ ഇവിടെ പതുങ്ങിയും നോക്കുന്നു? അങ്ങോട്ട് ചെന്ന് കണ്ടൂടെ. അതെന്താ വല്ല അത്ഭുത വസ്തുവാണോ? ചെന്ന് കാണാൻ. കണ്ടല്ലോ തമിഴത്തേക്ക് അര വട്ടാന്ന്. അതാരെയാണെങ്കിൽ ഇത് മുക്കാല്. രണ്ടിനെ സഹിക്കേണ്ടത് ഞാനും. എന്തോന്ന്? ഒന്നുമില്ല, നല്ല അസല് സ്വഭാവം എന്ന് പറയായിരുന്നു. ഒരു കാപ്പി കൊണ്ടോടി. ഈ സ്ത്രീയെ ഈശ്വരൻ സൃഷ്ടിച്ചത് അസൂയ കൊണ്ടാണോ? നീ ആര്? ഓ, വേലക്കാരിയാ? അല്ല, ഇന്ത കോഫി ആർക്ക്? ഇന്ത കോഫി യാർക്കാണ്? കുട്ടേട്ടന്. ഹായ് മാമാവക്ക്. ഞാൻ കൊണ്ടു കൊടുക്കട്ടാ? വേണ്ട.
സ്വാമിയെ, ഞാൻ കാപ്പി കുടിച്ച് മരിക്കുവോ? ഇതാരുടെ കാപ്പിയാ? ഇവളുടെ. രണ്ട് കാപ്പിയും കൂടെ കുടിച്ചാ ഇവൻ കഷ്ടത്തിലാവൂ. തന്നെയുമല്ല ഈ കാപ്പി അവൻ കുടിക്കാൻ പാടില്ല. ഇതാണ് രേവതി, ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. ഞാൻ കല്യാണം ചെയ്യാൻ പോണ പെണ്ണ്. രണ്ട് എങ്കിട്ട് നടക്കാതെ എന്നെ കല്യാണം പണിക്ക് പോറേ എനിക്ക് കൂട്ടിട്ട് വന്ന് ഏമാത്ത പാക്കറല്ല. അയ്യോ അയ്യോ, ഇന്ത അനിയത്തെ കേക്ക ഇന്ത വീട്ടിൽ ആളേ ഇല്ല. അവളെ ഗുരുവായൂർക്ക് കൊണ്ടുപോകണം. അപ്പൊ കല്യാണം പറഞ്ഞതോ? കല്യാണ മണ്ഡപം കാണിക്കണം. തമിഴ്നാട്ടിൽ കല്യാണ മണ്ഡപം കാണില്ലായിരിക്കും പാവം. പൊണ്ടാട്ടി എന്ന് പറഞ്ഞ ഭാര്യ നല്ല അർത്ഥം. പൊണ്ടാട്ടി എന്നല്ല, കൊണ്ടാട്ടം. നമ്മൾ അരിഞ്ഞു ഉണക്കി വറത്ത് കറുമുറാന്ന് തിന്നുന്ന സാധനമില്ലേ കൊണ്ടാട്ടം, തമിഴിൽ അത് പൊണ്ടാട്ടം. ചില സ്ഥലങ്ങളിൽ പൊണ്ടാട്ടി എന്നും പറയും. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്ക്. മനുഷ്യ ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒന്ന് ആശ്വസിപ്പിക്കേ മോളെ. അഴുകാതെ ഞാൻ പേശണ കൊഞ്ചം കേള്. എന്നെ എന്ത് വേണേ വിളിച്ചോ, പക്ഷേ നീ വിചാരിക്കുന്ന മാതിരി നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇവൻ നിന്റെ അമ്മാവനാ. എന്റെ പൊന്നെ മാമനല്ല അമ്മാവൻ. നീ നനയ്ക്കണ മാമൻ തമിഴ്നാട്ടില്, ആന്ധ്രാവിലെ, കന്നഡത്തിലെ, എങ്കിയുമേ മാമന താലി കെട്ടപ്പുറം മാമന്താ. അതിന് മലയാളത്തിൽ മട്ടും അമ്മാവൻ. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട്. ഓ മാമ, നീ എന്നെ സ്വന്നാലോ ഞാൻ ഒന്നത്തെ കട്ടിക്ക പറയാ. എന്താടാ ഇവിടെ ഒരു ബഹളം? ഏയ് ഒന്നുമില്ല. പിന്നെ ഇവളുടെ കരച്ചിൽ വിളി കേട്ടതോ? അത് പിന്നെ ഇവള് കാരണം നമ്മൾ ഇവിടുന്ന് കെട്ടുകെട്ടി പോവേണ്ടി വരുമെന്ന ഇപ്പന്റെ പേടി. അതെന്താ? എപ്പോഴാണാവോ ആ പെരുമാള് തമിഴ്പടയായിട്ട് ഇങ്ങോട്ട് വരാൻ പോണത്? അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നമ്മുടെ കുടുംബത്തോട് തീർത്താ തീരാത്ത പകയുണ്ട്. ഇതും കൂടി ആയപ്പോ പൂർത്തിയായി. ഇനി അയാൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നണില്ല. ഹലോ, പോവണേ? അപ്പൊ അടുത്ത മാസം അല്ലേ? ഗുഡ് ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മോർണിംഗ്. ആ തമിഴ്നാട് ജീപ്പാരുടെയാ? 106 താമസിക്കുന്ന ആളിന്റെയാ. കുറച്ചു ദിവസം ഞാനില്ലാത്തതിന്റെ കുറവ് ഇവിടെ കാണുന്നുണ്ട്. പരിസരം നീറ്റല്ല. ഇന്ന് കുസുമം വന്നില്ലടാ. കുസുമം റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുസുമോ? അവരെ നിനക്ക് ചേച്ചി എന്ന് വിളിച്ചാൽ എന്താ? അതേത് വകുപ്പിലെ ചേച്ചി? ഞാൻ പോയി ക്ലീനിങ് ശ്രദ്ധിച്ചേച്ചി വരാം. ചിന്നപ്പ പെരിയ കുളം തിരുനെൽവേലി. ഇയാക്കെന്തിനാ റൂം കൊടുത്ത് താമസിക്കാൻ? അത് മനസ്സിലായി. പിന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ തമിഴന്മാർക്ക് ഇവിടെ റൂം കൊടുക്കണ്ട. അതെന്താ സാർ? കേരളം ഏത് നേരത്തും തമിഴ് പുലികളുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വാർത്താഹകളിൽ ഒന്നും കണ്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ വരും. എത്രയും പെട്ടെന്ന് തമിഴിനെ ഇവിടെ നിറക്കി വിടണം. വാഗമത്തെ 106 ഇവിടെ. പോരാപ്പനുമില്ല, എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് പണി പോണം. എതുക്ക് വെക്കേറ്റ് പണിയോ? അത് പിന്നെ പുള്ളി വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, അത് കമ്പത്തിന് അറിയില്ലായിരുന്നു. അണ്ണൻ കിട്ട കേക്കണോ? അണ്ണന? അതാര്? ഒരു തടിയൻ കൂടെ ഉണ്ടായിരുന്നു. ഓഹോ, യാറാമ സത്തം കൂട്ടി പേശുന്നത്. റൂം ഇപ്പൊ കാലി പണ്ട് സൊല്ലാങ്ക. എതുക്ക് ഇപ്പൊ കാലി പണണോ? അത് വന്ന് നീ ലോഡ്ജ് ഓണറാ? ആമാം. ഒരു മുഖ്യമായ വേളയെ വന്നിരിക്കോ. നാലഞ്ചു നാൾ ഇങ്ങതാ തങ്ങുവോം. വേല മുടിഞ്ഞതും വിക്കേറ്റ് പണിയുള്ളു. എന്ത് വേല? உனக்கு எதுக்கு அதெல்லாம்? அல்ல என்னாலும் சரி, நீ கேட்டதுக்காக சொல்றேன். ஒருத்தனோட காலை வெட்டணும். குண்டையானல்லே, பெஸ்ட் ஆஃப் லக். போயிட்டு வர. ஓ தம்பி பரவாயில்லையே. பாவம், ஆரோடையோ காலு வெட்டியெடுக்க வந்தது. அப்போ போலீஸ் கேஸ் உறப்பா? சரியா, இவட தாமஸ்டோட காலு வெட்டுகாது பாருங்க, அது ஞங்களோட லோட்ஜினை பாதிக்கும். புளியா, தமிழ் புளியா, போலீஸே விளிக்கா. வடவ ராஸ்க எவடனா வருது? பெரிய குளம், கோவில்பட்டி பக்கம். அருமையான ஊரு, கேள்விப்பட்டிருக்கியா? பேரு கண்ணையா.
கண்ணையா, ஐயோ கண்ணையா. ஏய் என்னது? ஒண்ணும் இல்ல, நல்ல பேர்னு சொன்னதாக்கும். அட்ரஸ் தெரியுமா உனக்கு? ஏன் சிரிக்கிற? ஈ நாட்டில் அங்கே ஒராள் இல்ல. என்ன? ஈ நாட்டில் என்ன இல்ல, கேரளத்தில் அங்கே ஒராள் இல்ல. நான் வந்து நோக்கட்டே? நினைக்கு இதை குறிச்சு அறியில்ல. ஈ பரிசரத்துள்ள எல்லா வீட்களும் எனக்கு அறியாம். ஞான இப்ப வர. கோயில் பெட்டியில் எந்தோ பற்றியத ஒன்னும் இல்ல, சொறிஞ்ச வந்தா. நீ அந்த எந்த என் முகத்து ஒழிச்சத? நல்ல சூடுள்ள காளமூத்திரம். அதே எங்கோட்டா? ஞான ஜோலி தீர்த்துட்டு. அதுக்கு முன்பே நம்மட ஜோலி வேற ஆளு தீர்க்கும். ஆரு? கண்ணையா. அயாள் இவட வந்து முறி எடுத்துட்டு எந்த காலு வெட்டி எடுத்துட்டு போகா. நின் காலு வெட்டா நின் லோட்ஜி தாமசிக்க காரியோடு போய். பஷே என்ன மனசிலாயிட்டு அயாள் அன்வேஷிக்கிற ஆள் ஞானாணு அறிஞ்ச அப்ப நின் காலு வெட்டு. விஷமிக்கண்ட, ஒரு காரியம் செய்யாம், நமக்கு உடனே ஜெய்ப்பூரிலேக்கு புறப்படாம். தேங்க் யூ. அப்படி சென்று நின்ற ஒரிஜினல் காலின் அளவு கொடுத்து டூப்ளிகேட்டர் ஒன்று செட்டப் ஆக்கிட்டு வர. என்னாலே ஆஸ்பத்திரியில் இறங்கும்போதேக்கும் காலு கிட்டும். ஓஹோ, பின் நமக்கு முட்டினு கீழே வச்சு கட்டி என் ரிக்வஸ்ட் செய்யாம், அல்லங்கில் கால ஃபிட் செய்யாம பத்தில. அம்மாவனாய் போய் அல்லங்கில் உண்டல்லோ எனக்கு பிராணவேதன, அம்மாவன வீண வாயன. அயா எங்கே ஒதுக்காது பற. வழியுண்ட வணக்கம். வணக்கம். நமஸ்காரம். அது மசான விட. ஏய் ஏன் ரூம்? என்ன இங்க வந்து கும்மாளம் போடுறீங்க? ஞங்கள் நீங்களுக்கு தருந்த ஒரு ட்ரீட் ஆன. எதுக்கு? ஞங்கள் ஒரு சந்தோஷத்தின். ஈ லாட்ஜில் ஆத்யமாயிட்டு வருந்தவரே ஞங்கள் சல்கரிக்கும். ஆத்யம் வெக்கேட் செய்யாம் பரஞ்சு? அதே, ஆத்யம் வெக்கேட் செய்யாம் பரையும். செய்தில்லே அவரை ஞங்கள் ட்ரீட் செய்யும். அழகான ஊருது ஞங்கள் அருமையான மக்கள். இது அங்கோட்டு பிடிப்பிச்சாட்டே. நான் தண்ணியெல்லாம் அடிக்க மாட்டேன். ஐயோ, இது தண்ணியல்ல, விஸ்கியா? சும்மா இருக்கமாவா. அதெந்தா அங்கனே? குடிப்பழக்கம் எனக்கு கிடையாது. என்ன பின் நீ கோழியும் ஆடும் சப்பாத்தையும் விழுங்கி ஞங்களோட ஒன்று சககரிக்கு. நானும் சகாய்க்காம். அப்படே அண்ணன் வெஜிடேரியன், அதுவும் ஓசு விருந்து சாப்பிட மாட்டார். அது பின்ன சிகரெட்டு சாராயம் மற்ற கெட்ட பழக்கம்லாம் எனக்கு கிடையாது. அதை முதல்ல நீ புரிஞ்சுக்க. ஓ, அது சரி. அப்ப வெட்டும் குத்தும் மாத்திரே உள்ளோ? ஞா கண்ணையா சாரனை குறிச்சு கேட்டது இங்கே ஒன்றும் அல்ல. எங்க கேட்டு எப்படி கேட்டு? கேட்டதல்ல, தோன்னிதா. ஈ ரூபம் கண்டப்ப தோன்னிதா. எனக்கும் தோன்னி. சார் புள்ளியானோ? புள்ளி? புளி இல்ல, மனுஷன், சாதாரண மனுஷன். புளி அல்ல சாரே. ஊருக்குனா ரவுடி, வெட்டு குத்தெல்லாம் செஞ்சிருக்கேன். ஆனா அத்தனையும் நியாயத்துக்காக. அப்ப காலி வெட்டனதோ? அதுவும் நியாயத்துக்காக. ஆமா. காரணம் என்ன தெரியுமா? அறியா பறஞ்சால அறியான் இயல பறஞ்சது. அப்படின்னா கேட்டுக்க. என் லைஃப்ல நான் ஒருத்திய மனசார காதலிச்சேன். அவளை கல்யாணம் பண்ணிக்கணும்னு நான் ரொம்ப ஆசைப்பட்டேன். ஆனா நிச்சயதார்த்தம் அன்னைக்கு இந்த ஊர்கார பய ஒருத்தன் அவளை கடத்திட்டு வந்துட்டான். இப்படிப்பட்ட ஒருத்தனோட கால வெட்டுறது தப்பா சொல்லியா? ஒரு தட்டு உள்ள அவன் கால் அல்ல, தலையானு வெட்டேன்றது. அவனை ஞா காணிச்சேரன். சும்மாவா? பின்ன காணிச்சேரன். அயாளோடு க்ஷமிச்சுடே சார். ஒரிக்கலும் க்ஷமிக்கிறது சார். அவனே பீஸ் பீஸ் ஆக்கி அடிஞ்சி அடிஞ்ச. ஏன் அடிச்ச? அதே முதலாளி இருக்கப்ப தொழிலாளி ஷைன் செய்யாம பாடு. பின்ன நீங்க இவட வந்தது எந்தினாணோ தேடின ஆளினே குறிச்சு புறத்தாரோடும் பரையண்ட. அவன் முங்கும், ஞா கண்டுபிடிச்சு தரான். പിന്നെ காசு தந்தில்லையிலும் குழப்பமில்ல, நீக்கு எத்தனை நாள் வேணாலும் இவட தாமசிய. பரவாயில்லையே, ரொம்ப நல்லவங்களா இருக்காங்க. உங்களை எனக்கு ரொம்ப பிடிச்சு போச்சு. என்ன பின்ன ஞங்க அங்கோட்டு யாராவது அமைச்சு இதை எடுத்து போ சொல்லுங்க. பாரதி மூஞ்சிய பிச்சைக்கார போயிடா. சரிக்கும் பரஞ்ச கண்ணை ஒரு தங்கப்பட்ட மனுஷன் இல்ல. நமக்கு ஒரு காம்ப்ரமைஸ் சம்சாரிச்சாலோ? சம்சாரிக்க வழங்கியில அவன் சத்தியம் அறியும். அறிஞ்சா நின்ற காலு விட்டும். காம்ப்ரமைஸ் வேண்டாம். எங்கி நமக்கு இவனி ஒன்று விரட்டி நிறுத்தாம். எடா கமதே, என்ன சார்? தமிழ்நாட்டில் இருந்து வந்த ஒரு தெண்டியட கை கொண்ட நிரபராதியோட காலு நீ வெட்டிக்குமேடா. நிரபராதியாருன்னு சாரின் எங்கே அறியாம்? அது இவனு மாத்திரே அறியும். சார் நாள் அறியும். அறியாம். அது நீ இல்லை? ஞானோ? அதே, நின்ற அட்ரஸ் அயட கையில் இருக்கு. அதுகொண்டு அயாளுமாய்ட்டு அதிகம் மிண்டாரும் பரையணும் போண்ட. அல்லே வேண்டடே, உள்ளதங்க பரஞ்சேக்கா. இவனல்லே பரஞ்ச காலல்ல தலையா வெட்டண்டா. இவன்ட தலைய வெட்டட்டே. என்ன பொண்ணு சாரே வேண்ட, அயாள் காலு மாறிட்டா இருக்கும். அல்ல, இனி அயள் புறத்து போகானோ மற்ற ஆளுகளுமாய்ட்டு பந்தப்படானோ அனுமதிக்கிறது. அனுமதிச்சால் மனசிலாய்?
கேஷோமா வீட்டு போண்டே போனோம் ச்சே வாவே ரன் டபுள் ரூம் இங்களுக்கு ஆளு மாறி போய் தானே எதுக்கு ஓடுற எல்லுமோ மரமும் இருக்கு என்ன ஓடுற நான் அல்ல நீங்க கிறங்க நடக்கிற ஆள் நான் அல்ல அப்படின்னு நான் சொன்னா இல்ல இல்ல அட்ரஸ்ல யாரு எங்க இருக்கான்னு பாத்து சொல்லு என்னடா கை நாட்டுக்குது ஆனந்த குட்டன் யாளே நிக்கறியாம் பக்ஷே சோறு தருந்த கைக்கு நான் கடிக்கல சார் அப்போ உனக்கு அந்த ஆள தெரியும் மாவனை நீ அவனை யாருன்னு காட்டல உன்னை கொன்னுடுவ ஆளை நான் காணிச்சு தரில்ல வீடு காணிச்சு தரம் இறங்கி வா சிப்பா எங்க ஊர்ல கல்யாணத்துக்கு முன்னாடி இந்த மாதிரி எல்லாம் வரமாட்டாங்க அது உங்க ஊர்ல மட்டும் இல்ல இங்க கேரளால அப்படிதான் இறங்கி வாடி எதுக்கு வாம இந்த நைட்ல கூப்பிட்ட இப்பதான் லவ் வந்துச்சா ஒரு காரியம் நின்ன பண்ணு மனசிலக்கா வேண்டி விளிச்சதா அல்லாத கண்ணையை நீ வல்லாது தெட்டித்திருச்சிருக்கியா அவன் வெறும் பாவம் விருத்திகட்ட ஒரு சுவாவும் இல்ல ரொம்ப நல்லவன் அப்படியா சத்தியம் எனக்கு நேரிட்டு போத்தியப்பட்டதா அப்ப கல்யாணத்தை சீக்கிரமா முடிச்சிடலாம் அது என்ன ரேவதி சம்மதிக்குமா சவம் என்னட்டு நீ ஆரா கல்யாணம் கழிக்கும் இவட ஒற்ற கிணறு உள்ளு மோளே அதினான எல்லாரும் வெள்ளம் கோரி குடிக்கிறது எல்லாருத்தையும் நின்ன அதி கட்டி தாத்தியனு ஏய் கண்ணையை கொண்டு நின்ன கட்டிக்கிற காரியம் பண்ண அதெல்லாம் முடியாது துரிதத்தி குடும்ப பிரச்சனம் பண்ணு மனசிலக்கு ഈ പാതിരാത്രിക്കോ പകല് പറഞ്ഞുവിടായിരുന്നോ രാത്രി തോന്നിയ കാര്യം രാത്രിയല്ലേ പറയാൻ പറ്റൂ ഇവള് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ എന്ത് എന്നെ തമിഴ് അറിയാൻ പാടില്ലാത്ത മണ്ടി ഒന്നും ആക്കണ്ട കുട്ടേട്ടൻ മുടിയാതെ എന്ന് പറഞ്ഞാ പറ്റില്ലെന്നല്ലേ അർത്ഥം അർത്ഥം ശരി തന്നെ പക്ഷെ മൊത്തത്തിൽ മാറ്റർ നീ ഉദ്ദേശിച്ചല്ല എതുക്കാ നീ ഇപ്പൊ ഇങ്ങനെ വന്നെ പോയി പടറി നീ പോയി പട്ടി അയ്യോ പട്ടി എന്നല്ല പടറി എന്ന് അവള് പറഞ്ഞത് പോയി കിടന്ന് ഉറങ്ങാൻ പറേ മര്യാദയ പൈസ ഇല്ലണ പല്ല ഉറച്ചിടുവൻ ജാഗ്രത ഇവക്ക് വട്ടാന്ന് തോന്നണേ വട്ടോ ഇതാണ് வண்டியில உட்காரப்பா சரிப்பா அண்ணா நான் ஒரு விஷயத்த சொன்ன கோபத்துல சத்தம் போடக்கூடாது இந்த வீட்டை எரிக்க கூடாது கொலை பண்ண கூடாது உங்க பார்வதி மலையாளி மாமனும் இந்த ராத்திரியில கொஞ்சிக்கிட்டு இருக்காங்க பாருங்க அங்க பாருங்க ஜீவிதம் கட்ட போ
குருதரமாய ஒரு பிரச்சனை உண்டு. ஆ கண்ணையோட கையில் இருக்கிற அட்ரஸ் உண்டல்லோ. இனி நீ எங்கேயும் പറഞ്ഞു அயளை கொண்டு நின்ட காலியா வெட்டிக்கும் ஆனல்லோ. ஆ நான் ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ഒന്നും കേൾക്കുകയും വേണ്ട. വേണ്ടക്കി വേണ്ട. ഇവൻ എന്താ കേറി പോവേ. അയ്യോ നമസ്കാരം. வணக்கம். வணக்கம். ആളെ ഞാൻ தப்பி கொண்டிருக்கிய. அவ நாடு விட்டு என்ற சூஜன கிட்டிட்டுണ്ട്. அவനെ நான் கண்டுபிடிச்சிட்டனே. நான் இப்ப வரேன். டேய் சுகம். ஆளாரா? கண்ட எங்க இருக்கும்? குள்ளமா, தடியா, கருப்பா, கொடுவா மீச வச்ச பல்லியா? ஆமா. அப்ப என்ன எல்லாம் கண்டது? இங்க போஸ்ட் ஆபீஸ் எங்க இருக்கு? கொஞ்ச தூரம் போணும். அது பக்கத்து சந்தில போனா ஃபாரஸ்ட் மாதிரி ஒரு ஏரியா வருமா? அங்க கியூர் காணோம். நான் அந்த ஆளை தேட போறேன். வழிகாட்டு நீ கொஞ்சம் வாயே. ஐயோ ஒரு கூட்டம் ஜோலி. எங்களுக்கு இந்த ஏரியாவை பத்தி தெரியாது. உனக்கு தெரியும், கொஞ்சம் ஹெல்ப் பண்ணும்பா. அது இப்ப எந்தான் வச்சாலே நான் தானே வரணும். கண்டிப்பா வர. ஏன்னா இப்ப நீ என் ஃப்ரெண்ட். ஞா வரம் ஒரு நிமிஷம். கேசோமாவா, கேசோமாவா, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? അയ്യോ ഇങ്ങോട്ട് വരല്ലേ. രക്ത വിറ്റിട്ട് വീഴുന്ന മുറിഞ്ഞ കാല് കണ്ട ഞാൻ ബോധം കെട്ട് വീഴും. എണിച്ചോവേ, അവൻ നിന്റെ കാല് വെട്ടിയില്ലേ? ഇല്ല. എങ്കിൽ വേഗം രക്ഷപ്പെട്ടോ, ഞാനും പോവാ കാശിക്ക്. അയാള് കണ്ടുപിടിച്ച ആള് ഞാനല്ല, അത് വേറെ ഏതോ നിരപരാധിയാണ്. എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞിരിക്കുക കണ്ണയ്യ. ചെന്നില്ലെങ്കിൽ അയാൾക്ക് സംശയാവും. ഈശ്വര, ഒരാളുടെ കാല് കട്ട് ചെയ്യുന്നത് പച്ചയ്ക്ക് കാണേണ്ടി വരുമല്ലോ. നീ ഏത് കണ്ടോണ്ട് നിന്നാൽ ഏക ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് നിന്നെ അവൻ അപ്പൊ തന്നെ തട്ടിയാലോ. അയ്യോ, എങ്കിലൊരു കാര്യം ചെയ്യാം. ഒരു മണിക്കൂറിനകം എന്നെ കണ്ടില്ലെങ്കിൽ മൊബൈലിലോട്ടൊന്ന് വിളിച്ചേക്കണം. അത് ഞാൻ ഏറ്റു വേഗം ചെല്ലേ. ആരുടെങ്കിലും ഒരു കാല് കിട്ടിയാൽ പൊക്കോളും. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കാല് കാത്തോണേ. ഓ പാട്ട് പാടവാ, പാട്ട് കേക്കവാ, பாடம் சொல்லவா, பறந்து செல்லவா. தமிழ் மாவுன குழி ஆடி കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഞാൻ കുളിക്കണത് ഒളിഞ്ഞെങ്കിലും നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ വല്യച്ചായത് അങ്ങനെയല്ല. എങ്ങനെയല്ല? തുണി ഒട്ടുമില്ല. അപ്പുറത്ത് നോക്കിയോ, ഇവിടെ ഫുള്ള கொஞ்சம் வெள்ளம் கோரி ஊத்து. ஐயே என்ன ஐயே போடி, நீ என்ன பாக்குற? முதல் தேய்ச்சு விடு. எனக்கு ஐயா, எனக்கு ஐயா என்ன? இந்த குடி தேய்ச்சு விடு. தமிழ் வர்க்கே அலுவலாதிகளா? எல்லாரும் அப்படி இல்ல, இவ மட்டும் தான் பொறுக்கி. வெள்ளம் காணாத்த நாட்டி கிடந்ததா? எந்தா எல்லாரும் ஓட்டம் பெறலும். ஆ விருத்திகேடு கண்டில்லையே எவட? ஐயே എന്താ അയ്യേ, കുളിയാ? കുളിക്കുന്ന വൃത്തികളാണോ? അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടികളാ കുളിപ്പിക്കുന്നത്? ചെല്ലടാ ചെന്നവന്റെ ചെപ്പ കുറ്റിക്കണ്ട് കൂടെ. തമിഴെന്നും പറഞ്ഞിട്ടാ മുണ്ട പിടിക്കുന്ന. അതെ കണ്ണേ, ഇതൊന്നും ഇവിടെ പാടില്ല. യാരും കുളിക്ക മാട്ടീങ്കളാ? അണ്ടവരിട്ടുണ്ട് കുളിക്കില്ല. ഇത് ഊരണമാ കണ്ണയ്യ, എല്ലാവരും കാണുന്നു. എന്താ കാണുന്നു? എന്തോ നടി നോക്കിയിരിക്കുന്ന, കയറി പൊടിയാത്തേക്ക്. எங்க கிராமத்துல இப்படிதான் ஆம்பளை குளிப்போம். வீட்டுல இருக்கிற பொம்பளை பிள்ளைங்க வந்து முதுக தேய்ப்பாங்க. இதுல என்ன தப்பு? அங்கே ஞங்க நாட்டுல குளிச்சாலே ஆம்பிள்ளைய குனிச்சு கிருத்தி முதுக தட்டி இடிக்கும். ஞங்கட நாட்டுல ஈ குளி ஷக்கீலா படத்திலே காணும். நான் இன்னும் குளிச்சு முடியல. இனியுள்ள குளி பாத்ரூமின் அகத்து. இப்ப தானே அது குளமாயி. அப்படியா? குளம் இருக்கா? எங்க குளம்? இல்ல ஈ குளம். இனி குளத்தி குளிக்காத குழப்பம் நாட்டுக்காரர் கூடி காணிக்க. ஏய் குட்டு விடுறா டேய்,
வழி வழி என்னடா குட்டு எல்லாரும் கியூல நின்னு பாக்குறாங்க. ஐயே வழி வழி நிக்கடா அவடே. அவனோட அகத்து போகாம பாரு கண்ணையா உள்ள போங்கய்யா. എന്തിനാ ബംഗളെ നിക്കാൻ പറഞ്ഞു? അവനെ തലതോർത്തി കൊടുക്കണ്ടേ? കേശു നീ മിണ്ടി പോരുത്. കുട്ട, ഈ വീട്ടിൽ മുതിർന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളതല്ലേ, അയാളെ ലോഡ്ജിൽ എങ്ങാനും താമസിപ്പിച്ചൂടെ? ഹോംലി ഫുഡ് അയാൾ കഴിക്കൂ. അതുകൊണ്ടാ. അത് മാത്രമല്ലല്ലോ, കുളിപ്പിക്കാൻ 17 കടന്ന 2 പെൺകുട്ടികളും വേണം. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ നിർത്തരുത്, മോശവ. പറഞ്ഞു വിട്. ഏയ്, പറഞ്ഞു വിട്ട നമ്മുടെയൊക്കെ തല ഈ മുറ്റത്ത് കിടന്ന് ഉരുളും. കൂട്ടത്തിലൊരു കാലും. പണ്ട് അവലി കച്ചവടക്കാരൻ ഒരെണ്ണത്തിനെ കൊണ്ടുപോയുള്ളൂ, ഇവൻ തൂത്ത് പിറക്കുന്നാ തോന്നുന്നത്. ഇനി ഏതവളാണാവോ ഒളിച്ചോടാൻ പോണത്. ഞാൻ എന്തായാലും പോകൂല, എനിക്ക് തമിഴ് തീരെ വശമില്ല. അല്ലെങ്കിൽ പോവുമായിരുന്നോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നിന്നെ ഞാൻ സൂക്ഷിച്ചോളാം, നീ നിന്റെ മക്കളെ സൂക്ഷിച്ചോണ്ടാ മതി. നീയോ സരസു? ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പോണെന്നാണോ? ഇനി നിങ്ങൾ ആരും ഇതേ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട. കണ്ണയ്യ ഇനി കുളിക്കുകയില്ല, അണ്ടർവേറിട്ട് നടക്കൂല. അതെ, എങ്ങോട്ടേക്കാടാ രാവിലെ പൗഡർ ഒക്കെ തേച്ച്? പാറൂണ പാക്ക് പാത്തിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ മണ്ടനെ ലവ് ഒന്നും അറിയില്ലടേ പാവം. അതെ, ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നുകൊണ്ടൊന്നും പെമ്പിള്ളേര് വീഴില്ല. ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിക്കണതേ ഇത്തിരി പഞ്ചാരച്ചിരിയും കോമഡിയും നമ്പറുകളൊക്കെ ഇറക്കിട്ടാ. എന്റെ പാത പിന്തുടർന്നില്ലെങ്കിലേ മോൻ വന്ന വഴി വാവിൽ പെട്ടിക്ക് തിരിച്ചു പോകേണ്ടി വരും. ആദ്യം പെണ്ണിന്റെ മനസ്സ് പിടിക്കണം. എവിടെ പിടിക്കണമെന്ന? മനസ്സ്, മനസ്സ് പിടിച്ചെടുക്കണമെന്ന്. കണ്ണയ്യ കമോൺ. പാട്ട് പാടാൻ അറിയാമോ? തെരിയുമേ. എന്നെ കണ്ട് മയങ്ങാതെ പെൺകൾ ഉണ്ടോ? താൻ ഈ മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ആ ഒരു പ്രാവശ്യം. അതാ കാര്യം, അതവള് കേട്ടിട്ടുണ്ടാവും. ജീവിതം വെറുത്തു പോവില്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിലായിരിക്കണം. ഉദാഹരണത്തിന് മുഹമ്മദ് റാഫി, യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, മനു. അതെ, മനു. മനു എന്ന പാട്ടുകാരന്റെ ശബ്ദത്തിൽ കണ്ണൊന്ന് പാടി നോക്കിയേ. സ്വപ്നത്തിൽ എന്ത് ചെയ്യാൻ, ഏത് മര മണ്ടനും പറ്റും. കേശവമാനെ തന്നെ നോക്ക്, ഐശ്വര്യറായി കെട്ടി പിടിച്ച് പാട്ട് പാടുന്നതായിട്ട് സ്വപ്നം കാണാം, പക്ഷെ ലൈഫിൽ നടക്കുവോ? നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നോളാം, കൂട്ടത്തെ എനിക്കിട്ട് താങ്ങരുത്. ഇവനിതെന്ത് പറ്റി? ഏ കുട്ടു, കനവുള്ള കൂടെ എനക്കും അവൾക്കും കൊഞ്ച് ഡിസ്റ്റൻസ് ഇരുന്നിട്ട് ഇരിക്കേ, പിന്നെ എങ്ങനെ എന്റെ ലവ് വർക്ക്ഔട്ട് ആവും? ഈ പ്രേമം എന്ന് പറയുന്നതിനെ കുറിച്ച് നിനക്കൊരു മണ്ണാം കട്ട അറിഞ്ഞൂടാ. നോക്ക്, നമ്മൾ 2 അടി മുമ്പോട്ട് വെക്കുമ്പോ അവളുമാര് 4 അടി പുറകോട്ട് പോകും, പിന്നെ നമ്മൾ 2 അടി മുമ്പോട്ട് വരണം, അപ്പൊ അവളുമാര് പിന്നെ 2 അടി പിന്നോട്ടേക്ക് പോകും. പിന്നീട് നമ്മളൊരു വലിയ ഗ്യാപ്പ് കൊടുക്കും, അപ്പോൾ അവരിലൊരു നിരാശാബോധം വളരും, അപ്പൊ അവര് 2 അടി കൂടി മുമ്പോട്ടേക്ക് വരും. കാരണം കുട്ടിക്ക് 2 അടി തരാനാ? അല്ല, പ്രേമിക്കാൻ. പിന്നെ നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും വിടില്ല, അവരുടെ കണ്ണുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ദുഷ്ടനാ നീ, ഇതൊക്കെ എന്റെ നല്ല പ്രായത്തിൽ നിനക്ക് എന്നോട് പറഞ്ഞുതരായിരുന്നില്ലേ. എടാ കണ്ണേ, ഇനി നീ പാറുവിനെ കാണുമ്പോ ഈ ഗൗരവൊക്കെ കളഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് പ്യാറു എന്ന് വിളിക്കണം. പ്യാറു, കറക്റ്റ്. പിന്നെ പ്രേംനസീറിനെ പോലെ നല്ല മനോഹരമായൊരു ചിരി, ഒന്ന് ചിരിക്കൂ. ഈ രൂപത്തെ നീ ശബ്ദേ വരൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ വർണ്ണിച്ച് പൊക്കി പൊക്കി സംസാരിക്കണം, അതൊക്കെ ഏത് പെണ്ണിന് ഇഷ്ടം? മനസ്സിലായി. ഈ ആക്രാന്തമാണ് കുഴപ്പം, കുറച്ചൊക്കെ കൺട്രോൾ വേണം. അയ്യോ പാറു, പാത്ത എല്ലാ കൺട്രോളും പോയിടുമേ. ഈ ഫോട്ടോ കയ്യിൽ വെച്ചോ, കൺട്രോൾ പോകുമ്പോ ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാ മതി. ഏത് ഫോട്ടോയാ നീ എടുത്തു കൊടുത്തത്? ശ്രീകൃഷ്ണന്റെ. ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഭഗവാന്റെ പടമാണല്ലോ നീ കൊടുത്തത്. പുള്ളിക്കാരന് തന്നെ ഭാര്യമാര് 16,800. കൃഷ്ണ കൃഷ്ണ, കൊഞ്ചു കൺട്രോൾ കൊടുപ്പാ. கொஞ்சம் கேளு புள்ள, நீ ஒன்னும் சொல்ல வேண்டாம், வெளியே போ. சத்தம் போடாத புள்ள, என்னை பத்தி நீ கேள்விப்பட்டுதான் போய். நான் ரொம்ப நல்லவன், ரொம்ப சாஃப்ட். உன்னை பத்தி எனக்கு நல்லாவே தெரியும். பாட்டி அவளோ போய் காணும்.
எல்லாம் நசிப்பிச்சு கேஷு அம்மாவா. அவனவளை இத்திர பெட்டும் நசிப்பிக்கும் ஒட்டும் கருதில. நமக்கு முங்காம் கோபத்துல கூட அழகா இருக்க. என் திருநெல் வெளியே அல்வா. ஐ லவ் ஐ லவ் உன்னை இங்க கூட்டிட்டு போதா வந்திருக்கேன். யாரும் சத்தம் போடாது. விடுறாங்களே.